ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ഒരു മാജിക്ക് കറിയുമായിട്ടാണ്. നമ്മുടെ ഈ മാജിക് കറിക്ക് മൂന്ന് ഐറ്റം മതി കേട്ടോ. ഒരു പാത്രം അടിച്ചു വെച്ച് എണ്ണ ഒഴിച്ച് അഞ്ചാറ് വറ്റൽമുളക് മൂപ്പിക്കുക. വറ്റൽമുളക് മൂത്തതിന് ശേഷം അതൊന്ന് കോരി വെച്ച് തണുക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ലത്. പിന്നെ കുറച്ച് ഉപ്പ്, കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഒക്കെ വീട്ടിൽ കാണുമല്ലോ. അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന തണുത്ത വറ്റൽമുളകും കല്ലുപ്പൂടി ഇട്ട് ഇടുകല്ലയിൽ വെച്ച് ഇടിച്ച് പൊടിക്കുക. അത് നമുക്ക് മിക്സിയിൽ വരച്ചെടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് രുചികരം. അതിനുശേഷം നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് ഇടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്പും മുളകും ഉള്ളിയെല്ലാം കൂടെ നല്ലവണ്ണം ചതഞ്ഞു. ഇതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങായും കൂടെ ഇതിലൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. മാങ്ങായിട്ട് അധികം കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇത് കഞ്ഞിക്കാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ. അതിനുശേഷം നമ്മൾ മുളകും മൂപ്പിച്ച് വെച്ചിരുന്ന എണ്ണയും കൂടെ ഇതിലേക്ക് രണ്ട് സ്പൂൺ ചേർക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അസൽ മാജിക് കറിയല്ലേ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നോക്കിയേ നല്ല രസമല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, രുചിയും അടിപൊളിയാണ്. ഞാനിന്ന് രാവിലെ ഇച്ചിരി പയറ് കഞ്ഞിയായിട്ടത്, പയറും കഞ്ഞിയും കൂടെ ഒരുമിച്ച് ചേർത്ത് വേവിച്ച് ഇപ്പോഴും ചോദിച്ചെടുക്കുന്നതാണ്. പയറുകഞ്ഞിക്ക് ഇച്ചിരി മോരും ഈ നമ്മുടെ മാങ്ങാക്കറിയും കൂടെ ഉണ്ടെങ്കിൽ ആട്ടിപ്പോയി. നമ്മുടെ മാങ്ങാച്ചാറും മാങ്ങാച്ചമ്മന്തിയും ഒക്കെ കഴിച്ചു മടുത്തവർക്ക് ഈ കറി ഒന്ന് പരീക്ഷിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും.